പ്രസിദ്ധമായ ഗുരുവായൂർ ആനയോട്ടം ഇന്ന് നടക്കും. സാമൂതിരിയുടെ കീഴിലായിരുന്ന ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് കൊച്ചി രാജാവിന്റെ അധീനതയിലുള്ള തൃക്കണാമതിലകം ക്ഷേത്രത്തിൽ നിന്നായിരുന്നു ഉത്സവത്തിന് ആനകളെ അയച്ചിരുന്നത്. ഒരിക്കൽ കൊച്ചി രാജാവ് ആനകളെ ഗുരുവായൂരിലേക്ക് അയച്ചില്ല. എന്നാൽ ഉത്സവ സമയമായപ്പോഴേക്കും തൃക്കണാമതിലകം ക്ഷേത്രത്തിൽ നിന്ന് ആനകൾ കുടമണികൾ കിലുക്കി ഗുരുവായൂരിലേക്ക് ഓടിയെത്തിയതാണ് ഐതിഹ്യം. ഇതിന്റെ സ്മരണയിലാണ് ആനയോട്ട ചടങ്ങ് നടത്തുന്നത്. ക്ഷേത്രത്തിൽ നാഴികമണി 3 അടിക്കുന്നതോടെ കുടമണികളുമായി പാപ്പാന്മാർ മഞ്ജുളാൽ പരിസരത്തേക്ക് ഓടിയെത്തി ആനകളെ അണിയിക്കും. അവകാശിയായ മാരാർ ശംഖ് വിളിക്കുന്നതോടെ ആനകളോടും. ആന വിദഗ്ധ സംഘം പരിശോധിച്ച 19 ആനകളാണ് ചടങ്ങിൽ പങ്കെടുക്കുക. മുൻനിരയിൽ അണിനിരക്കുന്ന 5 ആനകളാണ് ഓടുക. ആദ്യം ഓടിയെത്തി കിഴക്കേ ഗോപുരം കടക്കുന്ന ആനയെ വിജയിയായി പ്രഖ്യാപിക്കും. ആചാരപ്രകാരം ക്ഷേത്രത്തിനകത്തേക്ക് 7 പ്രദക്ഷിണം പൂർത്തിയാക്കുന്ന ആനയെ പാരമ്പര്യ അവകാശികൾ നിറപറയും നിലവിളക്കുമായി സ്വീകരിക്കും. ഉത്സവം കഴിയുന്നതുവരെ ക്ഷേത്രത്തിൽ VIP പരിഗണനയാണ് ഈ ആനയ്ക്ക് ലഭിക്കുക. ക്ഷേത്രത്തിൽ 3 നേരം ശീവേലിക്കും 2 നേരം ശ്രീഭൂതബലിക്കും തിടമ്പെഴുന്നള്ളിക്കുന്നത് VIPയുടെ അവകാശമാണ്. ഉത്സവം കഴിയുന്നതുവരെ ഈ ആന ക്ഷേത്രത്തിൽ നിന്നും പുറത്തിറങ്ങില്ല. കുളിയും ഉറക്കവുമെല്ലാം ക്ഷേത്രത്തിനകത്ത് തന്നെയാണ്. മറ്റാനകളാണ് പട്ട എത്തിച്ചു നൽകുക. ആനയോട്ടത്തിനു ശേഷം കുംഭമാസത്തിലെ പൂയം നക്ഷത്രത്തിൽ തന്ത്രി നമ്പൂതിരിപ്പാട് കൊടിയേറ്റം നിർവഹിക്കും. കൊടി ഉയരുന്നതോടെ 10 ദിവസം ഗുരുഭവനപുരി ഭക്തിയിലാറാടും. പിന്നീട് ഗുരുഭവനപുരിക്ക് ഉറക്കമില്ലാത്ത നാളുകളാണ്. പുലർച്ചെ 3 നിർമാല്യ ദർശനത്തോടെ ആഘോഷ പരിപാടികൾ തുടങ്ങിയാൽ അർദ്ധരാത്രി കഴിയും അവസാനിക്കാൻ. ഭക്തർക്ക് ദിവസവും കഞ്ഞിയും പുഴുക്കും പ്രസാദമായി നൽകും. ഉത്സവ പകർച്ചയുമുണ്ടാകും. 2,31,51,573 രൂപയാണ് പ്രസാദവൂട്ടിന് മാത്രം ചെലവിടുന്നത്. ഉത്സവ ചടങ്ങുകൾക്ക് മൊത്തമായി 3,22,03,300 രൂപയുടെ എസ്റ്റിമേറ്റിനാണ് ദേവസ്വം ഭരണസമിതി അംഗീകാരം നൽകിയിട്ടുള്ളത്. CCTV ന്യൂസ്, ഗുരുവായൂർ.